സജീവം പിന്നാലെ പുറത്തുവന്ന എക്സിറ്റ് പോൾ പ്രവചനത്തിൽ ആത്മവിശ്വാസം ചോരാതെ സർക്കാർ രൂപീകരണത്തിൽ വിമതരടങ്ങുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ പങ്ക് നിർണായകമാകുന്ന സാഹചര്യത്തിലാണ് മഹാവികാസ് അഘാടിയുടെ ബദൽ നീക്കം മഹാരാഷ്ട്രയിൽ വോട്ടെടുപ്പിന് പിന്നാലെ പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ അവകാശപ്പെടുന്നത് എന്നാൽ ആത്മവിശ്വാസം ഒട്ടും ചോരാതെയാണ് മഹാവികാസ് അഘാഡിയുടെ കരുനീക്കങ്ങൾ ചുക്കാൻ പിടിക്കുന്നത് രാഷ്ട്രീയ ചാണക്യനായ ശരത് പവാർ സർക്കാർ രൂപീകരണത്തിൽ സ്വതന്ത്രരും വിമതരുമായ സ്ഥാനാർത്ഥികളുടെ റോൾ നിർണായകമാകുമ്പോഴാണ് മഹാവികാസ് അഘാഡിയുടെ അനുനയ നീക്കങ്ങൾ മഹായുധിക്ക് തലവേദനയാകുന്നത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു സ്ഥാനാർത്ഥികളിൽ രണ്ടായിരത്തി എൺപത്തിയേഴ് പേരും വിമതർ ഉൾപ്പെടുന്ന സ്വതന്ത്രരാണ് അതുകൊണ്ട് തന്നെ ഫലം പുറത്തു പുറത്തുവരുന്നതിന് മുമ്പ് തന്നെ അണിയറയിൽ ബദൽ നീക്കങ്ങളും സജീവം ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചുവരുന്ന സ്വതന്ത്രം വിമതരുമായ സ്ഥാനാർത്ഥികളാകും കിങ് മേക്കേഴ്സ് സർക്കാർ രൂപീകരിക്കാൻ വേണ്ട കണക്കുകൂട്ടലുകളുടെ തിരക്കിലാണ് ഇരു മുന്നണികളും വിചിത്ര രാഷ്ട്രീയ കൂട്ടുകെട്ടുകളുടെ വിളനിലമായ മഹാരാഷ്ട്രയിൽ മുന്നണി സമവാക്യങ്ങൾ തന്നെ മാറിമറിയാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാകില്ല മഹാവികാസ് അഘാഡിയുടെ മുതിർന്ന നേതാക്കൾ വിമതരുമായി ഒത്തുതീർപ്പ് ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു മറാഠയിലെ ശക്തനായ നേതാവ് ശരത് പവാർ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡേയുമായി നടത്തിയ ചർച്ചകൾ എക്സിറ്റ് പോളുകളുടെ പ്രവചന പരിധിക്കും അപ്പുറമാണ് ജയിച്ചാലും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിപദമംഗലയായ ഷിൻഡെ പക്ഷവും തിരയുന്നത് ബദൽനീക്കങ്ങളുടെ സാധ്യതകളാണ് ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ആർ എസ് എസ് കാര്യാലയത്തിലെത്തിയ മോഹൻ ഭഗവത്തിനെയും കണ്ടിരുന്നു സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് വിമർത നീക്കം നടത്തിയ വിജയിക്കാവുന്ന സ്ഥാനാർത്ഥികളെ അനുനയിപ്പിച്ച് കൂടെ നിർത്താനുള്ള ശ്രമങ്ങളും സജീവമാണ് കോൺഗ്രസിൽ നിന്ന് ബാലാസാഹബ് തോറാട്ട് എൻ സി പിയിൽ നിന്ന് ജയന്ത് പാട്ടീൽ എന്നിവർ വിമത സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ പുരോഗമിക്കുകയാണ് പുതിയ സർക്കാർ രൂപീകരണത്തിൽ സ്വതന്ത്ര വിമതരുമായ സ്ഥാനാർത്ഥികളുടെ പങ്ക് നിർണായകമായ സാഹചര്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജാഗ്രതയോടെയാണ് കരുനീക്കുന്നത് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ രണ്ടര വർഷം മുമ്പുണ്ടായ രാഷ്ട്രീയ നാടകങ്ങളുടെ രണ്ടാം ഭാഗം ആവർത്തിക്കുമോ എന്ന ആശങ്കയിലാണ് വോട്ടർമാരും പ്രേംലാൽ